പറവൂരിലുണ്ടായ ഭക്ഷ്യവിഷബാധയിൽ പോലീസ് കടുത്ത നടപടികളിലേക്ക് നീങ്ങുകയാണ് ഭക്ഷ്യവിഷബാധയേറ്റ അറുപത്തിയേഴ് പേരുടെ പട്ടിക തയ്യാറാക്കിയ പോലീസ് ഇവരുടെ മൊഴിയെടുത്ത് തെളിവ് ശേഖരിക്കാനുള്ള നീക്കം തുടങ്ങി മജലിസ് ഹോട്ടലിൽ ഉണ്ടായത് ഗുരുതരമായ വീഴ്ചയാണെന്നും കർശന നടപടികൾ ഉണ്ടാകുമെന്നും ആലുവ എസ് പി വിവേകുമാർ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു സെക്ഷൻ നമ്മൾ കേസ് ബുക്ക് ഗൗരവത്തിലുള്ള ഒരു ഒരു സീരിയസ് ആയിട്ടുള്ള ആക്ഷൻ നമ്മുടെ ഗൗരവമുള്ള കേസ് എന്ന നിലയിലാണ് മനപൂർവ്വമായ നരഹത്യാ ശ്രമത്തിനുള്ള മുന്നൂറ്റി വകുപ്പ് ചേർത്ത് കേസെടുത്തിട്ടുള്ളതെന്ന് എസ് പി പറഞ്ഞു ഹോട്ടലിലെ മുഖ്യ പാചകക്കാരൻ ഇതിനകം തന്നെ അറസ്റ്റിലായിട്ടുണ്ട് ബാക്കി ഹോട്ടൽ ജീവനക്കാരെ ചോദ്യം ചെയ്തു വരുന്നു നഗരസഭയിലെ രേഖപ്രകാരം വെടിമറ സ്വദേശി സിയാദുൽ ഹക്ക് എന്നയാളാണ് ഹോട്ടലിന്റെ ഉടമ ഒളിവിലുള്ള ഇയാളെ എത്രയും പെട്ടെന്ന് തന്നെ കണ്ടെത്തുമെന്നും എസ് പി പറഞ്ഞു ഭാഗത്തിൽ എന്തൊക്കെ ബാക്കിയൊക്കെ നടപടികൾ പറവൂർ നഗരത്തിലെ ഹോട്ടലുകളിലും ബേക്കറികളിലും ആരോഗ്യ ഭക്ഷ്യ സുരക്ഷാ വകുപ്പ് ഉദ്യോഗസ്ഥർ ഇന്നലെയും പരിശോധന നടത്തിയെങ്കിലും കാര്യമായ പിഴവുകൾ കണ്ടെത്തിയില്ല ഇതിനിടെ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധത്തെ തുടർന്ന് സഹകരണ സ്ഥാപനത്തിന്റെ ക്യാൻറ്റീനും യുവമോർച്ച പ്രതിഷേധത്തെ തുടർന്ന് താലൂക്ക് ആശുപത്രി ക്യാൻറ്റീനും ഇന്നലെ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ അടപ്പിച്ചു ലൈസൻസ് ഇല്ലാതെയാണ് സഹകരണ സ്ഥാപനത്തിന്റെ ക്യാൻറ്റീൻ പ്രവർത്തിച്ചിരുന്നത് ശവപ്പെട്ടി സൂക്ഷിച്ചതിനെ തുടർന്നാണ് ആശുപത്രി ക്യാൻറ്റിനെതിരെ പരാതി ഉയർന്നത് പ്രശാന്ത് നിലമ്പൂർ ഏഷ്യാനെറ്റ് ന്യൂസ് കൊച്ചി